ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് വീഡിയോയില് ഷെയർ ചെയ്യുന്നത് കൊത്തമര കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളതിന് എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത്, കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം കൊത്തമരയുടെ കൃഷി രീതിയും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാമെന്ന്. ഞാനിതിന്റെ വിത്താണ് മേടിച്ചത്, ഓൺലൈനായിട്ട് ഇതിന്റെ വിത്ത് മേടിച്ചു, എന്നിട്ടാണ് ഈ കൊത്തമര കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് വിത്ത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ വിത്ത് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നടാനുള്ള പോട്ടിംഗ് ബിസ്റ്റം നമ്മൾ തയ്യാറാക്കി, മണ്ണും വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലുപൊടി സ്യൂഡോമോണാസ് ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ വിത്ത് കുഴിച്ചിടാനുള്ള മിശ്രിതം തയ്യാറാക്കി, അതിനുശേഷം നമ്മൾ ഒരു വിരൽ താഴ്ത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ വിത്തുകൾ കുഴിച്ചിട്ടു. നമ്മുടെ പയറിൻ്റെ വിത്തിനേക്കാളും ചെറിയ വിത്താണ് ഈ കൊത്തമരയുടെ വിത്ത്. ഇപ്പം നിങ്ങൾക്ക് ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ കുഴിച്ചിട്ടാൽ മതി, കാരണം ചെടികൾ വലുതാവുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളർച്ചേനെയൊക്കെ അത് ബാധിക്കും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോ ബാഗിൽ ഒരു രണ്ടെണ്ണമൊക്കെ വെച്ചാൽ മതി. അപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത് ബോട്ടിലാണ്, ഈ വെള്ളത്തിൻ്റെ വേസ്റ്റായ ബോട്ടിലാണ്, അതിലാണ് ഞാനിപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ വിത്ത് കുഴിച്ചിട്ട് എന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വിത്ത് മുളച്ചത്, തൈക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. 3 ദിവസം ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് ഇതിൻ്റെ തൈക്കളൊക്കെ മുളച്ചു തുടങ്ങിയത്. പിന്നെ ഈ ചെടി ഇപ്പം ഈ കാണുന്ന ചെടികളൊക്കെ ഒരു 3 മാസം തൊട്ട് 4 മാസം വളർച്ചെത്തിയ ചെടികളാണ് ഇതൊക്കെ. ഞാൻ കാണിച്ചു തരാം, ഉണ്ടോ, ഒരു 3-4 മാസം വളർച്ചെത്തിയ ചെടികളാണ്. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ പൂക്കൾ ഒരു വൈറ്റും റോസും നിറത്തിലുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ, നിങ്ങൾ കാണിച്ചു തരാം. വൈറ്റ് ഒരു റോസും ലൈറ്റ് റോസും കൂടിയിട്ടുള്ള ഒരു പൂക്കളാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ പൂക്കളുണ്ടായി കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കായ്കളൊക്കെ പിടിക്കുക. അപ്പൊ പൂക്കളുണ്ടായി അപ്പൊ തന്നെ ഈ കായ് പിടിക്കുന്നതായിട്ട് കണ്ടില്ല. ഒരു 3 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ കായ്കളൊക്കെ ഇത് പിടിക്കുന്നത് കണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൊത്തമര പ്രത്യേകത ഓരോ എഡ്ജിലും ഇതിൻ്റെ കായ്കൾ ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. ഒരാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഉണ്ടാവും. അപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് ഒരു കായ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പിന്നെ ആ തണ്ടുമ്പോൾ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിൻ്റെ തണ്ടുമ്മ ഇത് കൊത്തമരകൾ. അപ്പം ഞാനിത് ഉണ്ടായി നിൽക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോഴും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം, ഇതൊക്കെ നമ്മുടെ ആദ്യം ഉണ്ടായതാണ്, ഒരു 3 മാസം മുമ്പ് ഉണ്ടായതാണ് ഇതൊക്കെ ഈ തണ്ടുകൾ. പക്ഷെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടും പിന്നെയും ഉണ്ടാവുന്നുണ്ട്, നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടായി പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇതിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. പിന്നെ ഈ ചെടികൾ നല്ല ഉയരത്തിൽ പോകുന്ന ചെടികളാണ് ഈ കൊത്തമരകൾ. അപ്പൊ നിങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോ ഞാനിവിടെ നമ്മുടെ ടെറസിന്റെ മുകളിലാണ് ഈ കൃഷി ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് മുകളിൽ റെയിൻ ഷെൽട്ടർ ഒക്കെ ഉണ്ട്. അപ്പൊ റെയിൻ ഷെൽട്ടർ കാരണം മാക്സിമം അത്ര ഹൈറ്റിൽ മാത്രം പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ താഴെയൊക്കെയാണ്, വീടിന്റെ താഴെയൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, മുകളിൽ ഓപ്പൺ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനത്തെ ഏരിയയിലൊക്കെയാണ് കൃഷി ചെയ്യണമെങ്കിൽ ഈ ചെടികൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുകളിലെ ഉയരത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലായിട്ട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വടി കുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് വെയിറ്റ് കൂടിയിട്ട്
ചെരിഞ്ഞു പോകും. അപ്പൊ ചിലപ്പോ അതിന്റെ കടയൊക്കെ ഇളകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് വടികളൊക്കെ കുത്തി കൊടുക്കും. ഞാനിപ്പോ ഇവിടെ വടിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ പോണ കാരണം ഇങ്ങനെ വടിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുകളിലായ കാരണം കാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെടികളൊക്കെ മറിഞ്ഞു പോകും. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൊത്തമരം ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മളിതിപ്പോൾ ഒരു 3 മാസമായി തുടങ്ങിയിട്ടുണ്ട്, 3-4 മാസമായിട്ട്. അപ്പോൾ നമ്മൾ ഡെയിലി അല്ല, ഒരു 3 ദിവസം കൂടുമ്പോൾ ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. 3 ദിവസം പൊട്ടി കൂടി കിട്ടുമ്പോൾ നമുക്കൊരു 1/2 കിലോ ഒക്കെ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇത് പൊട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് പൊട്ടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ താഴെ ഇളവൊക്കെ പോവും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പൊട്ടിക്കുന്നത് നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു കണ്ട, നമ്മളിങ്ങനെ പിരിച്ചിട്ട് വേണം പൊട്ടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ താളി ഉണ്ടാകും കൂടി ആ തണ്ട് മുഴുവൻ പൊട്ടിപ്പോ. അപ്പം ഇങ്ങനെ മെല്ലെ പിരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കൊത്തമര പൊട്ടിക്കാനായിട്ട്. ഞാൻ ആഴ്ചയിലൊരിക്കലാണ് വളമിട്ട് കൊടുക്കുന്നത്. നമ്മുടെ എല്ലുപൊടി അല്ലെങ്കിൽ ചാണപ്പൊടി അല്ലെങ്കിൽ പിന്നെ നമ്മൾ വളച്ചായ അതൊക്കെയാണ് നമ്മൾ ജൈവവളമൊക്കെയാണ് ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കീടങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ബാക്കിയുള്ള ചെടികളിൽ കാണാൻ കീടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കീടങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പെണ്ണമെൽഷനും അല്ലെങ്കിൽ ജൈവ കീടനാശിനികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതിൽ രാസവളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല. രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നും നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. എല്ലാം ജൈവവളങ്ങളും ജൈവ കീടനാശിനികളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വേടിക്കുന്ന കൊത്തമരിയും നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്ത കൊത്തമരി നമ്മൾ വളരെയധികം നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ മേടിക്കുമ്പോൾ നമുക്കറിയാം കൊത്തമരിക്ക് ഒരു കയ്പ്പൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഈ കൊത്തമരികൾക്ക് കയ്പ്പുമില്ല, അതുപോലെ തന്നെ ഒരു റഫായി ഒരു ഭയങ്കര മുറുക്കും അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ മേടിക്കുന്ന കൊത്തമരി. കടയിൽ നിന്നും കൊത്തമരി മേടിക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. പക്ഷേ നമ്മൾ ഈ കൃഷി ചെയ്ത കൊത്തമരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ട്, പിന്നെ കയ്പ്പുമില്ല, തീരെ കയ്പ്പ് രസമില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിലൊക്കെ ഇതിൻ്റെ വിത്തുകൾ മേടിച്ചിട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതിപ്പോൾ ഞാനിന്ന് പൊട്ടിച്ച കൊത്തമരയാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോന്റെ അടുത്തുണ്ട്, 500 ഗ്രാമിന് താഴെയുള്ളത്. ഇപ്പം നമ്മളൊരു 3 ദിവസം ഗ്യാപ്പിട്ടായിട്ടാണ് ഇപ്പോൾ ഇത് പൊട്ടിക്കുന്നത്. നന്നായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ആഴ്ചയിൽ 1 കിലോ വളമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കരുത്തോടെയൊക്കെ ചെടികൾ വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊത്തമരി നന്നായിട്ട് ഉണ്ടാവുന്ന കാണുന്നുണ്ട്. ഈ ചെടികൾ ഞാൻ പറഞ്ഞു നല്ല ഉയരത്തിൽ പോകുന്ന ചെടികളാണ്, കാണിച്ചു തരാം ചെടികളുടെ നിങ്ങൾ കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്ര ഉയരത്തിൽ പോകുന്ന ചെടികളൊക്കെയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് അങ്ങനത്തെ ഏരിയയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഈ ചെടികൾ കൊത്തമരയുടെ കൃഷി ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കാരണം നമുക്കിപ്പോൾ റെയിൻ ഷെൽട്ടർ കാരണം അത്രയ്ക്ക് അത് വളർന്നു പോകാൻ പറ്റുള്ളൂ, അതിന് മുകളിൽ പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് തോരനായിട്ട് വെക്കാം, തോരനായിട്ട് പരിപ്പ് അല്ലെങ്കിൽ തേങ്ങ അതൊക്കെ മിക്സ് ചെയ്തിട്ട് തോരനായിട്ട് വെക്കാം. ഞാനത് തേങ്ങ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്കിനി ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.